ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രധാന ഇന്ത്യ യു എസ് പങ്കാളിത്തം ജനാധിപത്യത്തിന്റെ ഭാവിക്ക് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസ പ്രമാണത്തിന്റെയും പേരിൽ വിവേചനത്തിന്റെ ചോദ്യം മുദിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ടൈറ്റൻ ജലപേടകത്തിൽ യാത്ര പുറപ്പെട്ട അഞ്ചു മരിച്ചതായി സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് അടുത്തമാസം പകർച്ചപ്പനി വ്യാപനത്തിന് സാധ്യതയുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളും ജാഗ്രതയും ശക്തമാക്കണമെന്നും മന്ത്രി വീണ ജോർജ് ഇന്നുമുതൽ മൂന്ന് ദിവസം ട്രൈഡേ ആചരിക്കും സാഫ് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോളിൽ ലബനൻ ബംഗ്ലാദേശിനെയും മാലിദ്വീപ് ഭൂട്ടാനെയും പരാജയപ്പെടുത്തി ഇന്ത്യ യു എസ് പങ്കാളിത്തം ജനാധിപത്യത്തിന്റെ ഭാവിക്ക് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി അമേരിക്ക ഏറ്റവും പഴക്കമേറിയ ജനാധിപത്യ രാജ്യമാണെന്നും ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്നും മോദി പറഞ്ഞു ചിന്തയ്ക്കും ആവിഷ്കാരത്തിനും ചിറക് നൽകുന്ന സംസ്കാരമാണ് ജനാധിപത്യമെന്നും അദ്ദേഹം പറഞ്ഞു മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ മഹാത്മാഗാന്ധി തുടങ്ങിയ മഹത്തായ വ്യക്തികളുടെ ജീവിതം ഇന്ത്യയെയും അമേരിക്കയെയും പ്രചോദിപ്പിക്കുകയും നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങളുടെയും ഭവനമാണ് ഇന്ത്യ ഞങ്ങൾ അവയെല്ലാം ആഘോഷിക്കുകയാണ് ഇന്ത്യയിൽ വൈവിധ്യം സ്വാഭാവിക ജീവിത രീതിയാണെന്നും ഇന്ന് ലോകം ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പാർട്ടികളുളം വ്യത്യസ്ത പാർട്ടികൾ വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഔദ്യോഗിക ഭാഷകളും ആയിരക്കണക്കിന് ഭാഷകളുമു എന്നിട്ടും ഇന്ത്യ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയായിരിക്കെ താൻ ആദ്യമായി യു എസ് സന്ദർശിച്ചപ്പോൾ ഇന്ത്യ ലോകത്തിലെ പത്താമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായിരുന്നുവെന്ന് പറഞ്ഞ മോദി ഇന്ന് ഇന്ത്യ അഞ്ചാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാണെന്നും അത് ഉടൻ തന്നെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായിരിക്കുമെന്നും അറിയിച്ചു ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്നും സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും കാലമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രക്തച്ചൊരിച്ചിലിനും രുടെ കഷ്ടപ്പാടുകൾക്കും തടയിടാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്യണമെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും വാഷിംഗ്ടൺ ഡിസിയിലെ വൈറ്റ് ഹൌസിൽ ഉഭയകക്ഷി ചർച്ച നടത്തി ഇന്ത്യ യു എസ് എ ബന്ധത്തിന്റെ മുഴുവൻ കാര്യവും അവലോകനം ചെയ്ത ഇരു നേതാക്കളും പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വഴികൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് ഇന്ത്യ യു എസ് സമഗ്ര ആഗോള നയതന്ത്ര പങ്കാളിത്തത്തിൽ പുതിയ അധ്യായം ചേർത്തതായി പിന്നീട് ജോ ബൈഡനോടൊപ്പം നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു എ ഐ ബഹിരാകാശം ക്വാണ്ടം അർദ്ധചാലകങ്ങൾ ടെലികോം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും യു എസും ശക്തവും ഭാവി യുക്തവുമായ ബന്ധം സൃഷ്ടിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും അമേരിക്കയും തോളോട് തോൾ ചേർന്ന് നടക്കുന്നുണ്ടെന്നും അതിർത്തി കടന്നു നടത്തുന്ന ഭീകരത അവസാനിപ്പിക്കാൻ യോജിച്ച പ്രവർത്തനം ആവശ്യമാണെന്ന് ഇ ഇവരും അംഗീകരിക്കുന്നുവെന്നും മോദി അറിയിച്ചു ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസ പ്രമാണത്തിന്റെയും പേരിൽ വിവേചനത്തിന്റെ ചോദ്യം ഒതുക്കുന്നില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മോദി പറഞ്ഞു അതുകൊണ്ടാണ് സബ്കാ സർത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നിവയിൽ ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഡി എൻ എൽ ജനാധിപത്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനാധിപത്യം ഇന്ത്യയുടെയും യുഎസിന്റെയും ആത്മാവിലാണ് ഇന്ത്യ അതിൽ ജീവിക്കുന്നു അത് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം യു എസും ഇന്ത്യയും ഒരുമിച്ച് പങ്കിട്ട ഭാവി തുറക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തിക ബന്ധവും കുതിച്ചുയരുകയാണെന്നും കഴിഞ്ഞ ദശകത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാരം ഇരട്ടിയായെന്നും ബൈഡൻ പറഞ്ഞു നവീകരിക്കുകയും സൃഷ്ടിക്കുകയും തടസ്സങ്ങൾ അവസരങ്ങളായി മാറ്റുകയും സമൂഹത്തിൽ ത്തിലും കുടുംബത്തിലും ശക്തി കണ്ടെത്തുകയും ചെയ്യുന്നവരാണ് ഇന്ത്യക്കാരും അമേരിക്കക്കാരുമെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു രാഷ്ട്രപതി ഭവനിൽ സമ്മാനിച്ചു മുപ്പത് നഴ്സുമാരാണ് സ്തുത്യർഹ സേവനത്തിന് നൽകുന്ന അംഗീകാരത്തിന് അർഹരായത് ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയുടെ ഭാഗമായി പതിനാലാമത് വൈ ട്വന്റി കൂടിയാലോചന യോഗങ്ങൾക്ക് ഇന്ന് ബംഗളുരുവിൽ തുടക്കമാകും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് നിംഹാൻസ് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം എന്നിവയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസത്തെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ജി ട്വന്റി അംഗരാജ്യങ്ങളിലെ ഇരുന്നൂറ്റി പ്രതിനിധികളും ക്ഷണിതാക്കളും പങ്കെടുക്കുന്ന പരിപാടിയിൽ ആരോഗ്യം കായിക മികവും ക്ഷേമവും എന്ന വിഷയത്തിൽ കൂടിയാലോചന നടത്തും ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ടൈറ്റൻ ജലപേടകത്തിൽ യാത്ര പുറപ്പെട്ട അഞ്ചുപേരും മരിച്ചതായി അമേരിക്കൻ കോസ്റ്റ് ഗാർഡും ഓഷ്യൻ ഗേറ്റ് കമ്പനിയും സ്ഥിരീകരിച്ചു പേടകം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും കോസ്റ്റ് ഗാർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഞായറാഴ്ചയാണ് അഞ്ചംഗ സംഘം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കടലിനടിയിലേക്ക് പോയത് പുറപ്പെട്ട് ഒന്നേമുക്കാൽ മണിക്കൂറിനകം പേടകത്തിന് മദർഷിപ്പുമായി ബന്ധം നഷ്ടപ്പെട്ടിരുന്നു വീണ സംസ്ഥാനത്ത് അടുത്തമാസം പകർച്ചപ്പനി വ്യാപനത്തിന് സാധ്യതയുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളും ജാഗ്രതയും ശക്തമാക്കണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു കുട്ടികളിൽ ഇൻഫ്ലുവൻസ കേസുകൾ കൂടി വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും അവർ അറിയിച്ചു പകർച്ചപ്പനി പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ ഭരണ ആരോഗ്യ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മന്ത്രി എം പി രാജേഷും വാർത്താ സമ്മേളനത്തിൽ നിന്ന് കൂടുതൽ സംസ്ഥാനത്ത് മാലിന്യം തള്ളൽ സ്പോട്ടുകളായി തിരിച്ചറിഞ്ഞ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് കേന്ദ്രങ്ങളിൽ നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് സ്പോട്ടുകളിലെയും മാലിന്യം നീക്കം ചെയ്തതായി എം ബി രാജേഷ് അറിയിച്ചു മാലിന്യവും മാലിന്യം തള്ളൽ കേന്ദ്രങ്ങളിൽ നിന്ന് അവ നീക്കം ചെയ്ത ശേഷവും വീണ്ടും അവിടെ മാലിന്യം തള്ളുന്ന സംഭവങ്ങൾ ഉണ്ടെന്നും അത് ഗൌരവമേറിയ പ്രശ്നമാണെന്നും മന്ത്രി പറഞ്ഞു മാലിന്യം തള്ളുന്നത് തടയാനും വാഹനങ്ങൾ പിടിച്ചെടുക്കാനും പിഴ ഈടാക്കാനുമായി എൻഫോഴ്സ്മെന്റ് നടപടി തെരുവുനായ്ക്കളെ വന്യങ്കരണം ചെയ്യാനുള്ള എ ബി സി കേന്ദ്രങ്ങൾ കൂടുതലായി തുടങ്ങാൻ കഴിയാത്തത് കർശനമായ കേന്ദ്ര ചട്ടങ്ങൾ മൂലമാണെന്ന് മന്ത്രി വ്യക്തമാക്കി പകർച്ചപ്പനി പ്രതിരോധത്തിന് വീടും പരിസരങ്ങളും സ്ഥാപനങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് സംസ്ഥാനത്ത് ഇന്നു മുതൽ മൂന്ന് ദിവസം ട്രൈഡേ ആചരിക്കും ഇന്ന് സ്കൂളുകളിലും നാളെ ഓഫീസുകളിലും മറ്റന്നാൾ വീടുകളിലും റൈഡേ ആ വരുന്ന ആഴ്ചകളിലും വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും ട്രൈഡ് ആചരിക്കും സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഇന്ന് ശുചീകരണ പ്രവർത്തനം നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇടുക്കി അണക്കര സ്കൂൾ ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ആയി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സ്കൂളുകളിൽ രാവിലെ ആരോഗ്യ അസംബ്ലി ചേരണമെന്നും പരിസര ശുചിത്വം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനാധ്യാപകൻ കുട്ടികളോട് സംസാരിക്കണമെന്നും മന്ത്രി പറഞ്ഞു പന്ത്രണ്ട് മണിവരെ സ്കൂൾ ക്യാമ്പസിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം തുടർന്ന് പതിവ് പോലെ ക്ലാസുകൾ നടത്തണം നാളെ എല്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു മലപ്പുറം ജില്ലയിൽ പകർച്ചപ്പനി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിച്ച് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആവശ്യപ്പെട്ടു കൊതുകിന്റെ സാന്ദ്രത കുറയ്ക്കുന്നതിലൂടെ മാത്രമേ പനിയുടെ വ്യാപനം നിയന്ത്രിക്കാനാവൂ ജില്ലയിൽ എലിപ്പനി അഞ്ച് പേരും ഡെങ്കിപ്പനി ബാധിച്ച് രണ്ട് പേരുമാണ് ഈ വർഷം മരിച്ചത് കുറ്റിപ്പുറത്ത് പതിമൂന്നുകാരനായ വിദ്യാർത്ഥി ഗോകുൽദാസ് മരിച്ചത് എച്ച് വൺ എൻ വൺ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു കടുത്ത പനിയെ തുടർന്ന് തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗോകുൽ മണിക്കൂറിനകം മരിച്ചു മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി നടപ്പാക്കുന്ന വൈജ്ഞാനിക തൊഴിൽ പദ്ധതിയായ തൊഴിൽ തീരത്തിന് കൊച്ചിയിൽ തുടക്കമായി കേരള നോളജ് ഇക്കോണോമി മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് കൊച്ചി മണ്ഡലം ഉൾപ്പെടെ സംസ്ഥാനത്ത് ഒൻപത് തീരദേശ മണ്ഡലങ്ങളിൽ പദ്ധതിയുടെ പൈലറ്റ് പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നടപ്പാക്കും ബംഗളൂരുവിൽ സാഫ് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോളിൽ ഇന്നലെ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ ലബൻ ബംഗ്ലാദേശിനെയും മാലിദ്വീപ് ഭൂട്ടാനെയും എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മറ്റന്നാൾ നടക്കുന്ന ഗ്രൂപ്പ് ബിയിലെ രണ്ടാം മത്സരങ്ങളിൽ മാലിദ്വീപ് ബംഗ്ലാദേശിനെയും ഭൂട്ടാൻ ലബനിനെയും നേരിടും ബെർലിനിൽ നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക് ലോക ഗെയിംസിൽ ഇന്ത്യ ഇതുവരെ അൻപത്തിയഞ്ച് മെഡലുകൾ സ്വന്തമാക്കി അത്ലറ്റിക്സ് സൈക്ലിംഗ് നീന്തൽ പവർ ലിഫ്റ്റിംഗ് റോളർ സ്കേറ്റിംഗ് എന്നീ അഞ്ച് കായിക ഇനങ്ങളിലായി പതിനഞ്ച് സ്വർണം ഇരുപത്തിയേഴ് വെള്ളി പതിമൂന്ന് വെങ്കലം എന്നിവയാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചത് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയവും കുടുംബശ്രീയും സംയുക്തമായി നഗര ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് നൂതന സമീപനങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ശില്പശാല ഇന്ന് അങ്കമാലിയിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ദേശീയ നഗര ഉപജീവന ദൌത്യത്തിന്റെ ഒന്നാം ഘട്ടം അവസാനിക്കുന്നതിനെ തുടർന്ന് രണ്ടാം ഘട്ടത്തിന് മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു ഇന്നലെ വൈകീട്ട് ഉൾപ്പെട്ട അവസാന സംഘം യാത്ര പുറപ്പെട്ടതോടെയാണ് ജൂൺ മൂന്നിന് ആരംഭിച്ച ക്യാമ്പ് അവസാനിപ്പിച്ചത് എൽഡിഎഫിൽ അനൈകൃം വളരുകയാണെന്നും മുന്നണി ശിഥിലമാകാൻ തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഐ ജി റാങ്കിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരായി മൊഴികൊടുക്കാൻ ചാനൽ പ്രവർത്തകർക്കുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയെന്ന എം വി ശ്രേയാംസ് കുമാറിന്റെ വെളിപ്പെടുത്തലും ഗവൺമെന്റിനും എസ് എഫ് ഐക്കുമെതിരായി സിപിഐ നടത്തുന്ന ശക്തമായ അഭിപ്രായ പ്രകടനവും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പ്രധാന വാർത്തകൾ വീണ്ടും ഇന്ത്യ യു എസ് പങ്കാളിത്തം ജനാധിപത്യത്തിന്റെ ഭാവിക്ക് ശുഭപ്രതീക്ഷ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസ പ്രമാണത്തിന്റെയും പേരിൽ വിവേചനത്തിന്റെ ചോദ്യം ഉദിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ടൈറ്റൻ ജലപേടകത്തിൽ യാത്ര പുറപ്പെട്ട അഞ്ചു പേരും മരിച്ചതായി സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് മാസം പകർച്ചപ്പനി വ്യാപനത്തിന് സാധ്യതയുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളും ജാഗ്രതയും ശക്തമാക്കണമെന്നും മന്ത്രി വീണ ജോർജ്ജ് ഇന്നു മുതൽ മൂന്ന് ദിവസം ട്രേഡ് ഡേ ആചരിക്കും ഫുട്ബോളിൽ ലെവൻ ബംഗ്ലാദേശിനെയും മാലദ്വീപ് ഭൂട്ടാനെയും പരാജയപ്പെടുത്തി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അത്യാവശ്യം